ഹായ് വ്യൂവേഴ്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മമ്മൂക്കയാണോ ലാലേട്ടനാണോ ബെസ്റ്റ്? ഇങ്ങനൊരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഭൂലോക മണ്ടത്തരമായി അത് രേഖപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് ഞാൻ മുതിരുന്നില്ല. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുക? രണ്ടുപേരും രണ്ട് തലത്തിലുള്ള ആക്ടേഴ്സാണ്, രണ്ടുപേരും ആ രണ്ട് തലത്തിലും ബെസ്റ്റ് ആണ്. അതുകൊണ്ട് അത് കമ്പാരിസൺ ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ അവാർഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ പക്ഷേ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരിക്കും. അതാരാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ബെസ്റ്റ് ആരാണുള്ള ചോദ്യം അതൊരു ഇതുമായി മറ്റേടത്ത ചോദ്യമാണ്. ഓക്കെ, അതുകൊണ്ട് അത് വേണ്ട. പക്ഷേ 2024 2023 ആരെ കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും. അത്രയും ഹിറ്റുകളുണ്ട്, ലാലേട്ടനെ സംബന്ധിച്ച് മോശം വർഷമായിരുന്നു എന്ന് പറയേണ്ടി വരും. ആറാട്ടടക്കം വലിയ പ്രശ്നങ്ങളായി തീർന്നൊരു സംഭവമായിരുന്നു. പക്ഷേ 2024 വരുമ്പോൾ ഓൾറെഡി ലാലേട്ടൻ നേര് എന്ന് പറഞ്ഞ സിനിമയിലൂടെ നല്ലൊരു കംബാക്ക് നടത്തി നിൽക്കുന്ന സമയമാണ്. ഇനി മമ്മൂക്കേനെ എടുത്തു കഴിഞ്ഞാൽ, ലാലേട്ടനെ എടുത്തു കഴിഞ്ഞാലും രണ്ടുപേർക്കും വലിയൊരു ഒരു മികച്ച ലിസ്റ്റ് തന്നെ വരാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ അതിലും എല്ലാ സിനിമകളും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ലാലേട്ടൻ്റെ റാം, അതുപോലെ റംബാൻ, ഇങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഏകദേശം റിലീസ് ഉറപ്പിച്ചിരിക്കുന്ന, ഏകദേശം എല്ലാ അപ്ഡേറ്റിലും വന്നിരിക്കുന്ന, നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന മൂന്ന് സിനിമകൾ, രണ്ടുപേരുടെയും മൂന്ന് സിനിമകൾ എടുക്കുന്നത്. അത് ഏതൊക്കെയാണ് ഇത് നമുക്ക് നോക്കാം. അതിനുശേഷം 2024 ആര് തൂക്കും എന്നൊരു ചോദ്യമുണ്ട്. ഏകദേശം ഈ സിനിമകൾ മാത്രം വെച്ച് നോക്കിയിട്ട് ആർക്കായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ മമ്മൂക്കയുടെ സിനിമ നമുക്ക് എടുക്കാം. മമ്മൂക്കയുടെ ഏറ്റവും ആളുകൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഭ്രമയുഗമാണ് എന്ന് പറയേണ്ടി വരും. ഭ്രമയുഗം തന്നെയായിരിക്കും, കാരണം അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വേറെ ലെവലായിരുന്നു. ഇതൊന്നും ആർക്കും യാതൊരു ഡൗട്ടും പറയാനില്ല. രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമ ഭൂതകാലം, ആ സിനിമയാണ് വലിയൊരു പ്രതീക്ഷ. മാത്രമല്ല ഇവിടെ നമ്മുടെ പ്രമേയത്തിലേക്ക് വരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടിയാണെന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ച് അത്തരത്തിലൊരു സംഭവമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് റിലീസ് വരുമ്പോൾ അറിയുള്ളൂ. ഒരു ഒഫീഷ്യലായിട്ട് അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ പോസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പോസ്റ്റേഴ്സുകളുണ്ട്. അതിൽ ആദ്യം വന്ന പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മമ്മൂക്കേൻ്റെ ആ ഒരു പോസ്റ്റർ, ആ ഒരു ചിരി. അത് എത്രമാത്രം വലിയൊരു ഓളമാണെന്ന് ഉണ്ടാക്കിയെന്നുള്ളത് ഇപ്പോഴും അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയും. ഒരു വല്ലാത്ത ചിരി ചിരിച്ച് മമ്മൂക്ക വന്ന സിനിമയാണ്. അതിനുശേഷം വന്നുള്ള മമ്മൂക്കേൻ്റെ പോസ്റ്റർ ആണെങ്കിലും ആ തലയിൽ കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ, അത് കിടിലം പോസ്റ്റർ ആയിരുന്നു. അതിലും നമുക്കൊന്നും പറയാനില്ല, ഒരു ഭയങ്കരമായ പോസ്റ്റർ ആയിരുന്നു. അത് നമുക്ക് കിട്ടിയത് അർജുൻ അശോകൻ്റെ ഒരു പോസ്റ്ററാണ്. ഈ ഇരുട്ടത്ത് പേടിച്ചിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സാധനം ഈ പോസ്റ്റർ, അത് കിടിലും പോസ്റ്റർ. അത് കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ ഭരതൻ്റെ ഒരു പോസ്റ്റർ വന്നു, ഒരു ചൂട്ടൊക്കെ കത്തിച്ച്, അതിൽ തീയൊന്നും കത്തുന്നില്ല, പക്ഷേ പുക ഇങ്ങനെ കെട്ടിട്ട് പേടിച്ച് ആരോ പേടിച്ചിരിക്കുന്ന ബ്ലഡായിട്ട് ആ നെഞ്ചിലും മുഖത്തൊക്കെ ബ്ലഡായിട്ടുള്ള ഒരു ഫോട്ടോ. ഈ മൂന്ന് ഫോട്ടോസ് എടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഈ നാല് പോസ്റ്റേഴ്സ് എടുത്താൽ തന്നെ ഇതൊരു ഗംഭീരം എന്ന് തോന്നുന്ന രീതിയിലാണ് പോസ്റ്റേഴ്സ് എല്ലാം കിടക്കുന്നത്. മാത്രമല്ല ഇതല്ലാതെ കുറച്ച് ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു കിഡിലും കിഡിലും പോസ്റ്റേഴ്സ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതല്ലാതെ ഒരു ഇരുട്ടത്ത് ഒരാള് ഒരു മറ്റേ വെളിച്ചമൊക്കെ കത്തിച്ചിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പോസ്റ്ററൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് പോസ്റ്റേഴ്സ് ഫാൻ മെയ്ഡ് അടക്കം വന്നതും ഇതൊക്കെ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രഹ്മയുഗം. അത് കഴിഞ്ഞാൽ പറയാനുള്ള സിനിമയാണ് ടർബോ. ടർബോ എങ്ങനെയാണ് ഇത്ര പ്രതീക്ഷയ്ക്ക് വക ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ കാരണം മിഥുൻ മാനുവൽ തോമസ് ആണ്. ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആക്ഷൻ കോമഡി അഡ്വഞ്ചർ ആണ്. അപ്പോൾ മിഥുൻ മാനുവൽ തോമസ് എഴുതുന്നു പറയുന്നത് വലിയ പ്രതീക്ഷയാണ്, കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന 90% സിനിമകളും വലിയ ഹിറ്റാണ്. 90% സിനിമകളും വലിയ ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ഡൗട്ടും ആർക്കും ഇല്ല. പോരാത്തിന് വൈശാഖാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. വൈശാഖ് ഡയറക്ട് ചെയ്യുമ്പോൾ മമ്മൂക്കനെ വെച്ച് ചെയ്ത പടങ്ങൾ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പോരാത്തിന് മാസ് സിനിമകൾ ചെയ്യാൻ പ്രത്യേക ഒരു കഴിവുള്ള ആളാണ്. മാസിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ മേഖലയാണെന്ന് പറയുന്ന രീതിയിലുള്ള ഡയറക്ടറാണ്. സോ അതിലും ഡൗട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സുനിൽ പുള്ളിക്കാരൻ ഇതിലുണ്ട്, അതല്ല നമ്മുടെ രാജ് ബി ഷെട്ടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ വെൽക്കം ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ആദ്യം വന്ന പോസ്റ്റർ ഒരു കയ്യിൻ്റെ ആണ്, ടർബോ എന്ന് ഇങ്ങനെ ഇട്ടി. ഇതിൽ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് മിഥുൻ മാനുവലോട് ചോദിച്ചപ്പോൾ മിഥുൻ മാനുവൽ ഒറ്റയടിക്ക് പറഞ്ഞു ഇടി ഇടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം കംപ്ലീറ്റ് ഒരു ഇടിപ്പടമാണ്. അപ്പോൾ മമ്മൂക്ക ഒരു ഇടിപ്പടത്തിൽ വരുന്നു, അതൊരു ആക്ഷൻ കൈകാര്യം ചെയ്യുന്നതിൽ മമ്മൂക്ക വേറെ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു മുഖത്തൊരു എക്സ്പ്രഷൻസ് ആണെങ്കിലും അത് അത് ഭയങ്കര സംഭവമാണ്. ആ ഒരു കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള, അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ചുകൂടി നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ
കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള തരം പരിപാടികൾക്ക് മമ്മൂക്കയാണ് കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് ഈ ആക്ഷൻ പടങ്ങളിലെ കുറച്ചൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവം വേണം എന്ന് ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ആ കാര്യത്തിന് മമ്മൂക്ക വേറെ ലെവലാണ്. അപ്പൊ അതിൽ ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ മമ്മൂക്കേണ്ടതായിട്ട് വരുന്ന ഒരു കീടിലൻ പടമാണ് ബസൂക്ക. ബസൂക്ക സംവിധാനം ചെയ്യുന്ന ആരായിരുന്നു? ഡീനോ ടെന്നീസ് ആണെന്ന് തോന്നുന്നത്, എഴുതി സംവിധാനം ചെയ്യുന്നതാണ്. സോ ബസൂക്കയുടെ പോസ്റ്റർ വന്നപ്പോഴും രണ്ട് മൂന്ന് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിലൊരു പോസ്റ്റർ ആയിരുന്നു മമ്മൂക്ക ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ബാക്കിൽ കുറെ ആളുകൾ മമ്മൂക്കേനെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ആ തോക്കിന്റെ ആ റെഡ് ലൈറ്റ് ഇങ്ങനെ പുറത്ത് തട്ടിയിട്ടുള്ള ആ ഒരു പോസ്റ്റർ. ആ പോസ്റ്റർ തന്നെ ഭയങ്കര ചർച്ചയായിരുന്നു. അത് കഴിഞ്ഞ് മമ്മൂക്കേന്റെ പേരിൽ തന്നെ വന്നുള്ള പോസ്റ്ററാണ് മോക്ക ഇങ്ങനെ ഇൻഡു ഒട്ടിച്ചു വെച്ചിട്ട് കയ്യിലൊരു വട്ടിക്ക് പിടിച്ചു വെക്കുന്ന ഒരു സാധനം മമ്മൂക്കേനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മമ്മൂക്ക ഒരു കാറിന്റെ അവിടെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാധനം, അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ മുമ്പ് മമ്മൂക്കേന്റെ കീടിലെ സാധനം വന്നത് ഒരു ബൈക്കിന്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ, അവൻ്റെ ആ ഒരു ബുള്ളറ്റ് പോലത്തെ ഒരു വണ്ടി വന്ന് ഇങ്ങനെ സീറ്റ് എടുത്ത് ആ കവർ ചെയ്തിരുന്ന സാധനങ്ങൾ തട്ടിയിട്ട് ആ പൊട്ടി മാറി ഇങ്ങനെ നല്ല മുടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കീട്ടിലൻ സാധനം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്ററും അത് തന്നെയായിരുന്നു. അപ്പോൾ ഗംഭീര പോസ്റ്ററായിരുന്നു. സോ ആ സിനിമയാണ് മമ്മൂക്കിൻ്റെ ആയിട്ട് മൂന്നാമത് വരാനുള്ളത്. ഇങ്ങനെ മൂന്ന് സിനിമകൾ, ഇതല്ലാതെ ഒരുപാട് സിനിമകൾ, നമുക്ക് ഏകദേശം എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിരിക്കുന്ന സിനിമകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് സിനിമകളാണ് മമ്മൂക്കിൻ്റെ എടുത്തിട്ടുള്ളത്. ഒന്ന് ബ്രഹ്മയുഗം, രണ്ട് ടെർബോ, മൂന്ന് ബസൂക്ക. ഈ മൂന്ന് സിനിമകൾ അവിടെ നിൽക്കട്ടെ, മമ്മൂക്കേന്റെ ഭാഗം അവിടെ നിൽക്കട്ടെ. ഈ ലാലേട്ടിലേക്ക് വരുമ്പോൾ ലാലേട്ടിന് മൂന്ന് സിനിമകൾ തന്നെ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതല്ലാതെ കുറേ സിനിമകൾ പറയപ്പെടുന്ന സിനിമകൾ ഉണ്ടാവുന്നു ഞാൻ എടുത്തിട്ടില്ല. ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് അവിടെ നിൽക്കട്ടെ. ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട, മലൈക്കോട്ടെ വാലിബൻ. ഈ പേര് പറയുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് LJP ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഡയറക്ടറാണ്. അത്രയും ഒരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന, അത്രയും ഡിഫറെന്റ് സിനിമകൾ തരുന്ന ഒരു ഡയറക്ടർ. ആ ഡയറക്ടറിന്റെ കയ്യിൽ ലാലേട്ടനെ പോലെ ഒരു വളരെ ബോൺ ആക്ടർ എന്ന് വിളിക്കാവുന്ന ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അഭിനേതാവിനെ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ഈ സിനിമ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷ മെയിനായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ പോസ്റ്റേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിലും, ആദ്യം മുതൽ വന്ന പോസ്റ്റേഴ്സ് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ, പുള്ളിക്കാരന്റെ ഇത് ആദ്യം മലൈക്കോട്ട വാലിബൻ എന്നുള്ള ഒരു പേരെഴുതി കാണിച്ചതിന്റെ വേറെ ലെവലായിരുന്നു. ഒരു മീശയും ആ സാധനം തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയാ, രണ്ട് സൈഡിൽ സിംഹങ്ങളും മുതലയും അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ ഒരു ഗുസ്തിക്കാരൻ മീശം എന്നിങ്ങനെ പോയിട്ട് അതിന് നല്ല പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ മലൈക്കോട്ട വാലിബൻ, അതുപോലെ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന എഴുതിയിട്ടുള്ള സംഭവം, ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ, ഇങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു സംഭവം തന്നെ അടിപൊളിയായിരുന്നു. അതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു മീശേനെ, ഒരു മീശ ലാലേട്ട തിരിച്ചിട്ടുള്ള മീശ, ആ മീശേന്റെ ഒരു ഇതിൽ ഇങ്ങനെ കുളത്തിട്ടിരിക്കുന്ന LJP മറ്റേ വൺ സൈഡ് ബാഗ്, അതും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ മുതൽ തുടങ്ങിയാണ് മലൈക്കോട്ട വാലിബന്റെ ആ ഒരു ഒരു പേരോട്ടം. അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ തന്നെ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ പോലെ കുറെ പോസ്റ്റർ വന്നു. അതല്ലാതെ ഈ വലിയ കാൽപാദങ്ങളൊക്കെ ചവിട്ടിയിട്ടുള്ളൊരു മൂന്ന് കാലടിയിലൊരു പോസ്റ്റർ വന്നു. അത് ഒരു ഒരു കാല് ലാസ്റ്റ് കാല് ഒരു മലയമേങ്ങനെ ചവിട്ടിയിട്ടുള്ള സാധനം വന്നു. അതല്ലാതെ ലാലേട്ടൻ ഒരു സന്യാസി പോലത്തെ ഒരു വേഷത്തിലിരിക്കുന്ന ഒരു സാധനം വന്നു. പിന്നെ ലാലേട്ടന്റെ തന്നെ എന്താ പറയാ, ഈ ഒരു ഒരു ഈ മുട്ടുത്തിയിരുന്നിട്ട് ആ അത് ഏറ്റവും ഗംഭീരമല്ല, ഇത് വന്നിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു പോസ്റ്റർ അതായിരുന്നു. ഈ മണലിങ്ങനെ വാരിയുള്ളൊരു സാധനം. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ കുറെ ആളുകൾ ചുറ്റും നിന്നിട്ടുള്ള ലാലേട്ടൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കണ്ണൊക്കെ തലയിട്ടിരിക്കുന്ന സാധനം വന്നു. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവം നമ്മൾ റിയാക്ട് ചെയ്ത് ചാനൽ ഇട്ടിട്ടുണ്ട്. കുറെ പടയാളികളും ഒരുപാട് ബ്രിട്ടീഷുകാരെ പോലെ തോന്നുന്ന ഒരുപാട് പട്ടാളക്കാരും തോക്കും പിടിച്ചൊരു സ്ത്രീയും അതല്ലാതെ വാളും ഇതൊക്കെ പിടിച്ച് കുറെ ആൾക്കാർ, ഒരു എന്താണ് ഈ സംഗതി, എന്തൊക്കെയാണ് സംഭവത്തിൽ, യുദ്ധപ്പടമാണെന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു ഭയങ്കരമായുള്ളൊരു പോസ്റ്റർ വന്നു. അങ്ങനെ മലൈക്കോട്ട വാലിബന്റെ എല്ലാ സാധനങ്ങളും, അതുപോലെ റാക്ക് എന്ന് പറഞ്ഞ സോങ് ആണെങ്കിലും അതല്ലാതെ സോങ് ആണെങ്കിലും ക്ലാസിക് ടച്ച് ഉള്ള കുറെ സോങ്ങുകൾ വന്നു. അതിന്റെ ഇടയിൽ സെക്കൻഡ് ടീസർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഞെട്ടിച്ച് ഈ ഏതെന്താണ് സംഭവം, നാടകമാണോ തോന്നിക്കുന്ന സാധനം എന്താണ്, അത് എന്താണെന്നൊരു പിടിയും തരാത്ത രീതിയിലാണ് മലൈക്കോട്ട വലിയ പോയിക്കൊണ്ടിരിക്കുന്നത്. 25th തിയേറ്ററിൽ നിന്ന് കാണുന്നുള്ളത് വേറൊരു രക്ഷയില്ല. സോ സെക്കൻഡ് വൺ എംപുരാൻ. എംപുരാനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ലൂസിഫർ എന്ന സിനിമയുടെ വിജയം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എംപുരാനുള്ള പ്രതീക്ഷ എത്രയുണ്ട്, എത്രമാത്രം ആളുകൾ ആ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ട് ചെയ്യുന്നുള്ള തന്നെയാണ്. ആദ്യത്തെ ഡയറക്ടർ ചെയ്തിട്ടുള്ള ഡയറക്ടറിയലായിട്ടുള്ള ലൂസിഫർ തന്നെ അത്രയും വലിയ ഹിറ്റായി, മലയാളത്തിൽ തന്നെ റെക്കോർഡുകൾ ഉണ്ടാക്കി, കളക്ഷനിൽ പോലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി, ബോക്സ് ഓഫീസ് വർപ്പിച്ചു, പല നമ്മുടെ ശീരണനൊക്കെ അത് അവിടേക്ക് ഗോഡ് ഫാദർ എന്ന് പറയുന്ന പടമെടുത്ത് കോളാക്കിയത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഏകദേശം കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ലൂസിഫർ. എംബ്രാനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ലൈക്ക
പ്രൊഡക്ഷൻസ് ഉണ്ട്, അത് സുഭാസ്കരൻ പ്രസന്റ് ചെയ്യുന്നു. പിന്നെ തീർച്ചയായിട്ടും ആശീർവാദ് സിനിമാസ്. അപ്പൊ വലിയ രീതിയിലേക്ക് വലിയൊരു ക്യാൻവാസിൽ ഒരു അതിന്റെ സ്കെയിൽ എത്രമാത്രം വലുതാണ് നമുക്കറിയാം, അത്രത്തിൽ വലിയൊരു സിനിമയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സലാറിൽ അടക്കം അഭിനയിച്ച് കുറെ സംഭവങ്ങൾ അതിൽ നിന്നൊക്കെ പഠിച്ച് പുള്ളിക്കാരൻ വീണ്ടും വരികയാണ്. ഇപ്പൊ നല്ല ചെറുപ്പം ചെയ്യുന്നത് വരദരാജമന്നാരുടെ ചെറുപ്പം ചെയ്തിട്ടുള്ള ആ ഒരു പയ്യനാണ് ഇതിൽ പൃഥ്വിരാജിന്റെ ചെറുപ്പം അവതരിപ്പിക്കുന്നത്, ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ L2E എമ്പുരൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രതീക്ഷ കൂടുതലൊന്നും പറയേണ്ടതില്ല, അതുകൊണ്ട് അതിലേക്ക് വേറൊന്നും പോകുന്നില്ല. ആ സിനിമ അത്രയും ഹൈപ്പുള്ള സിനിമയാണ്. അത് കഴിഞ്ഞാൽ പറയാനുള്ളത് ബാറോസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ബാറോസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്നെണ്ണുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അതൊരു ഭയങ്കര വലിയ സംഭവം തന്നെ, ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ആന്റണി പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും ആയിരിക്കും. പിന്നെ അത്രയും ലാംഗ്വേജസിൽ ഇറങ്ങുന്നുണ്ട്, മാത്രമല്ല 3D ആണ്, ആ ഒരു ഫാന്റസി, ഒരു എപ്പിക് ഫാന്റസി മൂവിയാണ്. ഇതൊക്കെ ഇതിന്റെ പ്രതീക്ഷകളാണ്. അതായത് നിധി കാക്കുന്ന ഭൂതം അല്ലെ, ഗാമയുടെ നിധി കാക്കുന്ന ഭൂതം, അത് അതിന്റെ യഥാർത്ഥ അവകാശിയെ തേടി പിടിച്ച് അത് ഏൽപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ദൗത്യം ആ കർത്തവ്യമുള്ള ഒരു ഭൂതത്തിന്റെ കഥയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം ഒരുപാട് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റേഴ്സൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനൊന്നുമില്ല. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ലാലേട്ടൻ ഒരു കുതിര പുറത്തിരിക്കുന്ന സംഭവമാണ്. കുതിരനെ കാണാൻ പറ്റില്ല, അദൃശ്യമാണ്. പക്ഷെ കുതിരന്റെ പുറത്തിട്ടിരിക്കുന്നതിന്റെ വേഷ വിധാനങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അങ്ങനെ അദൃശ്യമായിട്ടുള്ള ഒരു കുതിര പുറത്തിരിക്കുന്ന ലാലേട്ടൻ, ഈ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ലുക്ക് ആണെങ്കിലും നല്ല താടിയൊക്കെ വെച്ച് മുട്ടയൊക്കെ അടിച്ച് കുറെ പച്ചയൊക്കെ കുത്തി കയ്യിൽ കുറെ വാളും പരിപാടികളൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു എപ്പിക് ഫാന്റസി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് ഏകദേശം ചേർന്നിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ പോസ്റ്ററിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ലാലേട്ടൻ്റെ സിനിമകളിൽ ഒരു പക്ഷേ ഈ മൂന്ന് സിനിമകളിൽ ഏറ്റവും കൺഫ്യൂഷൻ കൂടുതൽ അധികമുള്ള, അത് ഇത് എന്താവുമെന്ന് അറിയില്ല, പൊട്ടിപ്പോകുന്നു. അത് ഞാൻ എപ്പോഴും ഇതിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, 50% ആളുകൾ ഈ സിനിമ ഭയങ്കര ഹിറ്റാവും എന്നുള്ള പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഈക്വലി 50% ആളുകൾ ഇത് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോകുന്നു പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന സിനിമയാണ് ബാറോസ്. സോ ഇത് മൂന്നുമാണ് ലാലേട്ടൻ്റെതായിട്ട് വരാനുള്ള സിനിമകൾ. അപ്പോൾ മമ്മൂക്കേൻ്റെ ബ്രഹ്മയുഗം ടർബോ ബസൂക്കി ആണെങ്കിൽ ഇവിടെ മലൈക്കോട്ടെ വാലിബൻ എമ്പുരാൻ ബറോസ്. ഈ മൂന്ന് സിനിമകൾ രണ്ടുപേരും എടുക്കാൻ ടോട്ടൽ 6 സിനിമകൾ. ഈ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമകൾ ഏതായിരിക്കും, ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന സിനിമ ഏതായിരിക്കും, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലാണ്. ഏതെങ്കിലും നമുക്കൊന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് കുറച്ചധികം എക്സൈറ്റ്മെന്റ് കൂടുതലുള്ളത് മമ്മൂക്കേൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ബ്രഹ്മയുഗമാണ്. കാരണം ആ സിനിമ എങ്ങനെയായിരിക്കും അവരത് കൊണ്ടുവരും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഹൊററും കൂടെ ആയതുകൊണ്ട് കുറച്ച് താല്പര്യം കൂടുതലുണ്ട് മലയാളത്തിലേക്ക്. മലൈക്കോട്ട വാലിബനും ഇതുപോലെ എന്തായിരിക്കും അറിയാത്തൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ രണ്ടുപേർക്ക് ഈക്വലി സംഭവങ്ങൾ ഉണ്ട്. ഇപ്പൊ മമ്മൂക്കേൻ്റെ ടർബോ ഒരു ഭയങ്കര ആക്ഷൻ പടമായിരിക്കുന്ന, ഒരു കിടലും പടമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ടർബോയ്ക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ എമ്പുരൻ നമുക്ക് അറിയാം ലൂസിഫർ ഉണ്ടോണ്ട് തന്നെ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ആക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും നല്ല ആക്ഷൻ സീക്വൻസ് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. പിന്നെ അവിടെ ബസൂക്ക, ഈ പറഞ്ഞ പോലെ ഒരു റോഡ് മൂവിയാണ്, അത് എന്തായിരിക്കും എന്നൊരു ചെറിയ കൺഫ്യൂഷനുള്ള സംഭവമാണ്. അതേപോലെ ഇവിടെ ബറോസ് ഉണ്ട്. സോ എന്നെ സംബന്ധിച്ചത് ഈക്വലാണ്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആര് കപ്പ് തൂക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ ഹിറ്റാകാൻ പോകുന്ന സിനിമ ഏതായിരിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ മമ്മൂക്കിനെയും ലാലേട്ടിനെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവരുടെ സിനിമകളെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ മൂന്ന് സിനിമകൾ എടുത്തത്. ഇത് മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ട് നടന്മാരുടെ കമ്പാരിസൺ ആയിട്ട് എടുക്കരുത്. അവരുടെ ഇറങ്ങാൻ പോകുന്ന 2024 മൂന്ന് സിനിമകൾ എടുത്ത് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും മറക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഇതിൽ ഏതാണെന്നുള്ളതും രേഖപ്പെടുത്തുക. മമ്മൂക്കയുടെ ഏത് സിനിമയാണ്, ലാലേട്ടൻ്റെ ഏത് സിനിമയാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുവരെ കാണാം, കാണുന്നവരെ.